ഹരിയം സുഭാഷിതം ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ഭാഗവതം സപ്തമസ്കന്ധത്തിലെ നരസിംഹാവതാരം, ഹിരണ്യകശിപുവധം, തുടർന്ന് 30 മുക്കോടി ദേവന്മാരും ഭയചകിതരായി, ശ്രീദേവി പോലും ഭഗവാനെ സ്വാന്തനപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പറ്റാതെ എല്ലാവരും ഭയന്നിരിക്കുന്ന സമയത്ത് ഭക്തപ്രഹ്ലാദനെ എല്ലാവരും കൂടി ഭഗവാന്റെ അടുത്തേക്ക് വിടുകയും യാതൊരു സങ്കോചവും കൂടാതെ പ്രഹ്ലാദൻ ഭഗവാന്റെ പാദപത്മങ്ങളിൽ ഭക്തിയോടുകൂടും വിധം നമസ്കരിച്ച് നെരിപ്പോടുകൾ പോലെ ജ്വലിച്ചുകൊണ്ടിരുന്ന വട്ടക്കണ്ണുകൾ പെട്ടെന്ന് ശാന്തങ്ങളായി, ആ കണ്ണുകളിൽ വാത്സല്യാശ്രുക്കൾ പൂർണമായി, തൻ്റെ പാദങ്ങളിൽ വീണുകിടക്കുന്ന ഉണ്ണിയെ കണ്ട് രണ്ട് തൃക്കൈകളെ കൊണ്ടും വാരിയെടുത്ത് താൻ സ്വയം സിംഹാസനത്തിലിരുന്ന് തൻ്റെ മടിയിൽ കുഞ്ഞിനെ വെച്ച് വാത്സല്യത്തോടുകൂടി തടവി ഭഗവാന്റെ മടിയിൽ നിന്നിറങ്ങിയ പ്രഹ്ലാദൻ വീണ്ടും വീണ്ടും നമസ്കരിച്ചു. രണ്ട് കൈകളെയും ശിരസിൽ വെച്ച് കൂപ്പിത്തൊഴുത് വർദ്ധിച്ച ഭക്തിഭാവത്താൽ ഭാര്യയായി ഒഴുകുന്ന കണ്ണുനീരോടുകൂടി പൊട്ടിത്തരിച്ച ശരീരത്തോടുകൂടി ഗദ്ഗദങ്ങളായ ശബ്ദങ്ങളിൽ കൂടി സ്തുതിക്കാൻ തുടങ്ങി. സുദീർഘമായ പ്രഹ്ലാദൻ്റെ സ്തുതിയിൽ ഭക്തി, കർമ്മം, ജ്ഞാനം ഈ 3 തത്വശാസ്ത്രങ്ങളെയും വേണ്ട പോലെ നിരൂപിച്ചിരിക്കുന്നു. ഈശ്വരനിൽ സമ്പൂർണമായ വിശ്വാസമാണ് ഒരാളെ എപ്പോഴും ഉത്തമ ഭക്തനാക്കി തീർക്കുന്നത്. വസ്തുവിനെക്കുറിച്ച് പരമാർത്ഥജ്ഞാനം ഉണ്ടെങ്കിൽ കൂടി അതിൽ പരമാർത്ഥമായ വിശ്വാസമില്ലെങ്കിൽ ആ വസ്തുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കാനേ നിവൃത്തിയുള്ളൂ ഓരോരുത്തർക്കും. പ്രേമം കൊണ്ട് വസ്തുവിനോടുള്ള അടുപ്പവും ക്രമേണ വസ്തുവിനോടുള്ള ഏകീഭാവവുമാണ് ഭക്തിയുടെ പരമകാഷ്ഠയിൽ ഒരുവനെ എത്തിക്കുന്നത്. വ്യത്യസ്ത ഭാവം വിട്ട് അഭേദഭാവേന യാതൊരു വസ്തുവിൽ അത്യന്ത താതാത്മ്യം പ്രാപിക്കാർ ആവണമെങ്കിൽ ആ വസ്തുവിൽ നിരതിശയമായ പരമപ്രേമം ഒരുവന് ഉണ്ടാവണം. വിതർക്കലേശമില്ലാത്ത പൂർണ്ണമായ വിശ്വാസത്തിന് മാത്രമേ അപ്രകാരം നിരതിശയകരമായ പരമപ്രേമത്തെ ഒരു വസ്തുവിൽ ഉത്തേജിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് മുഖ്യ ഉദാഹരണമാണ് ഈ ബ്രഹ്മാദി ദേവന്മാർ. അവർക്കൊക്കെ ഈശ്വരബോധം ഇല്ലായ്മയല്ല, തങ്ങളെ രക്ഷിക്കുന്ന ഈശ്വരനാണ് ഇവിടെ നരസിംഹാകാരേണ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതെന്നും തങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നും ഇങ്ങനെ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ തങ്ങൾക്ക് രക്ഷയില്ലെന്നും കൂടി അവർക്കറിയാം. എന്നിരുന്നാലും അവർക്ക് തങ്ങളുടെ രക്ഷിതാവായ ഭഗവാനെ സമീപിക്കാൻ വയ്യ. അസുരന്മാരെ പോലെ അവരും ഭയപ്പെടുന്നു, ഭഗവാനിൽ നിന്നും ദൂരെ ദൂരം മാറി നിൽക്കുന്നു. അറിവുണ്ടായിട്ടും അടുക്കാൻ ഭയപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രമാണ്. അതിനാൽ ഭക്തിയുടെ അടിസ്ഥാനം സമ്പൂർണമായ വിശ്വാസമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിവ് കുറച്ച് കുറഞ്ഞാൽ കൂടി വൈഷമ്യം ഉണ്ടാവില്ല, വിശ്വാസം പൂർണ്ണമായി ഉണ്ടായാൽ മതി. ഇതാണ് ഭക്തിയെ സംബന്ധിച്ച പ്രഹ്ലാദനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. ഭക്തി കൊണ്ട് ഭഗവാനെ പ്രാപിക്കാം എന്നത് എപ്രകാരം നിർവിവാദമാണോ അതേപോലെ കർമ്മം കൊണ്ടും ഭഗവാനെ പ്രാപിക്കാം. സമ്പൂർണ്ണ വിശ്വാസമാണ് ഭക്തിക്ക് അടിസ്ഥാനമെങ്കിൽ സമ്പൂർണമായ ത്യാഗമാണ് കർമ്മത്തിന് അടിസ്ഥാനം. കർമ്മം കർമ്മത്തിന് വേണ്ടി മാത്രമായിരിക്കണം, ഒരിക്കലും ഫലത്തിനു വേണ്ടി കർമ്മം ചെയ്യരുത്. മുറിവില്ലാതെ എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷേ അതൊക്കെ കർമ്മം ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നുവെന്നല്ലാതെ മറ്റൊന്നിനു വേണ്ടിയും ആവരുത് കർമ്മം ചെയ്യൽ. ഇതാണ് ത്യാഗം. കർമ്മത്തെ ഒരിക്കലും നാം ത്യജിക്കണ്ട, ഉപേക്ഷിക്കണ്ട. ഫലത്തെ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കരുത്. ഇതാണ് കർമ്മയോഗം. ത്യാഗമാണ് കർമ്മയോഗത്തിൻ്റെ മർമ്മം. കർമ്മയോഗിക്ക് അനുഭവിക്കാനുള്ള ഭോഗവസ്തു ത്യാഗമാണ്. ത്യാഗത്തെ മാത്രമാണ് അയാൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത്. ത്യാഗപൂർണങ്ങളല്ലാത്ത കർമ്മങ്ങൾ കേവലം അജ്ഞാന സ്വരൂപങ്ങളാണ്. അങ്ങനെയുള്ള കർമ്മങ്ങൾ ജീവനെ ശക്തിയായി ബന്ധിക്കും. ത്യാഗപൂർണങ്ങളായ കർമ്മങ്ങൾ യജ്ഞങ്ങളായി മാറും. യജ്ഞങ്ങൾ ഈശ്വര സ്വരൂപങ്ങളാവും. അവ എപ്പോഴും ജീവനെ ജ്ഞാനത്തിലേക്ക് ഉണർത്തും. ജ്ഞാനത്തിൽ നിന്ന് മുക്തിയിലേക്ക് എത്തുവാനും കഴിയും.
അതിനാൽ കർമ്മത്തിൻ്റെ ആകൃതിയിലല്ല, കർമ്മത്തിൻ്റെ ഭാവത്തിലാണ് ശരിയിരിക്കുന്നത്. അപ്പോൾ കർമ്മത്തിൻ്റെ ആകൃതിയല്ല ശരിപ്പെടേണ്ടിയിരിക്കുന്നത്, കർമ്മം ചെയ്യുന്നയാളിൻ്റെ ഭാവമാണ് ശരിയാകേണ്ടത്. ഈ രൂപത്തിലാണ് കർമ്മയോഗത്തെ സംബന്ധിച്ച് പ്രഹ്ലാദനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഇങ്ങനെ വിശദീകരണങ്ങൾ ഉദാഹരണങ്ങളെ കൊണ്ട് സിദ്ധാന്തങ്ങളെ കൊണ്ട് സമർത്ഥിക്കപ്പെട്ടിരിക്കുന്നു പ്രഹ്ലാദൻ്റെ സ്തുതിപ്പിലൂടെ. നമുക്ക് തീവ്രമായ വൈരാഗ്യം വേണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരാഗതയാണ്, തെറ്റുകളിലൂടെയുള്ള അകൽച്ചയാണ് വിരാഗത. തീവ്രമായ വൈരാഗ്യം കൊണ്ട് ഓരോ വിഷയങ്ങളിൽ നിന്നുള്ള അകൽച്ചയും സമ്പൂർണമായ അഹങ്കാര ഉന്മൂലനവുമാണ് ജ്ഞാനയോഗത്തിൻ്റെ അടിത്തറ. നമുക്ക് ജ്ഞാനം വേണമെങ്കിൽ അഹങ്കാര നിരാസം വേണം. അഹങ്കാരം ഉണ്ടാകാതിരിക്കണമെങ്കിൽ വിഷയങ്ങളിൽ നിന്ന് അകലണം. വിഷയങ്ങളിൽ നിന്ന് അകലണമെങ്കിൽ തീവ്രമായ വൈരാഗ്യം നമുക്കുണ്ടാകും. അല്പമെങ്കിലും അഹങ്കാരം നമ്മുടെ ഉള്ളിൽ വികസിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം കാലം അദ്വൈതഭാവം ഉണ്ടാവില്ല. നാമരൂപാത്മകമായ അജ്ഞാനത്തിൽ നിന്ന് കേവലമായ മോചനം കിട്ടാൻ നിവൃത്തിയില്ല. അതിനാൽ അഹങ്കാര നിരാസനം ജ്ഞാനയോഗത്തിന് തികച്ചും മൂലമാണ് എന്ന് അറിയണം. അദ്വിതീയമായ വസ്തുബോധം ശരീരാദി ഉപാധികളിലുള്ള മിഥ്യാഭിമാനത്തെ അകറ്റാൻ കാരണമാക്കും. വിവിധങ്ങളായ പരിച്ഛിന്ന നാമരൂപങ്ങളിലുള്ള ആഗ്രഹവും അവയെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന രാഗാദി വികാരങ്ങളുമൊക്കെ ശരീരാദി അഭിമാനമുള്ളിടത്തോളം കാലം മിക്കവാറും നമ്മളിലൊക്കെ നിലനിന്നുകൊണ്ട് തന്നെയിരിക്കും. അത്രയും കാലം ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ മൂലം നമുക്ക് അനവധി വ്യാപാരങ്ങൾ നിലനിർത്തിക്കൊണ്ടും നിലനിന്നുകൊണ്ടും ഇരിക്കും. അനവധി പത്നിമാരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഗൃഹസ്ഥനെ പോലെ ജീവൻ അനവധി ഇന്ദ്രിയങ്ങളുടെ പ്രേരണയ്ക്ക് വശംവദരായി ഒരിക്കലും സ്വസ്ഥത കിട്ടാതെ വിഷമിക്കും. അതിനാൽ നിരന്തരമായ അഭ്യാസം വേണം. അഭ്യാസം കൊണ്ട് തീവ്രമായ വൈരാഗ്യം കിട്ടും. തീവ്ര വൈരാഗ്യം കൊണ്ട് ജീവൻ ഇന്ദ്രിയങ്ങളെയെല്ലാം മനസ്സിൻ്റെ പിടിയിൽ നിന്ന് വേർപെടുത്തും. ശരീരാദി ഉപാധികളിൽ ഞാനെന്നും എൻ്റേതെന്നുള്ള മിഥ്യാഭിമാനത്തെ അകറ്റും. അങ്ങനെ അകറ്റി ശുദ്ധനാവുമ്പോഴേക്ക് ജ്ഞാനപ്രയോഗം പ്രായോഗികമായി നമ്മളിലെത്തും. ഇതാണ് ജ്ഞാനയോഗത്തെ സംബന്ധിച്ച് പ്രഹ്ലാദനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇങ്ങനെ അതിപ്രധാനങ്ങളായ മൂന്ന് യോഗങ്ങളുടെയും നിഷ്കൃഷ്ടങ്ങളായ നിരൂപണത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ ഈശ്വര മഹിമയെ പുകഴ്ത്തിക്കൊണ്ട് വേദരഹസ്യങ്ങളെ വെളിവാക്കിക്കൊണ്ട് പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിച്ചു, സന്തുഷ്ടനാക്കി. സ്തുതിയൊക്കെ കേട്ടു ഭഗവാൻ. സ്തുതിച്ചു കഴിഞ്ഞ് ഭഗവാനെ നമസ്കരിച്ചു പ്രഹ്ലാദൻ. ആ ഉണ്ണിയെ അഭീഷ്ടവരങ്ങളെ വരിക്കാനായി വീണ്ടും വീണ്ടും ഭഗവാൻ പ്രചോദിപ്പിച്ചു. പക്ഷേ ജ്ഞാനസമ്പന്നനായ പ്രഹ്ലാദൻ അതിനൊന്നും ഒരുങ്ങിയില്ല. ശ്രേയസിൻ്റെ പരമകാക്ഷിയാണ് ഭഗവത് ദർശനം. എനിക്കത് സാധിച്ചു കഴിഞ്ഞു, ഇനി എന്താണ് എനിക്ക് സാധിക്കാനുള്ളത്? മാത്രമല്ല, എല്ലാ ആപത്തുകളിൽ നിന്നും പരമകരുണാകമയനായ ഈശ്വരൻ രക്ഷിക്കുകയും ചെയ്തു. അപ്രകാരമുള്ള ഭഗവത് പ്രസാദത്തിന് വേണ്ടി ബാക്കിയെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളെയാണ് ഇനി വീണ്ടും 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 മരിച്ചോളൂ ചോദിച്ചോളൂ എന്ന് ഭഗവാൻ പരീക്ഷിക്കുന്നത്. അത് വീണ്ടും ഈശ്വരൻ നിന്ന് അകലാലേ കാരണമാവുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഭഗവാനെ മതി, വേറൊന്നും വേണ്ടെന്ന് പ്രഹ്ലാദൻ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് അപേക്ഷിച്ചു. ഇത് തന്നെയായിരുന്നു പ്രഹ്ലാദൻ്റെ ചിന്താഗതി. അതിനാൽ ഒരിക്കലും ഭഗവാനെ മറക്കാതിരിക്കത്തക്ക പ്രേമസ്വരൂപിണിയായ ഭക്തിയെയും ഒന്നിലും ഒരു തരത്തിലുള്ള ആഗ്രഹവും പൊന്തി വരാതിരിക്കുവാനുള്ള മനഃശുദ്ധിയെയും പ്രഹ്ലാദൻ ഭഗവാനോട് യാചിച്ചു. എങ്കിലും വളരെക്കാലം നീണ്ടു നിൽക്കുന്ന അസുര ചക്രവർത്തിത്വം തുടങ്ങിയ വരങ്ങളെ കൂടി ഭഗവാൻ ഭക്തന് വേണ്ടാന്ന് പറഞ്ഞിട്ടും കൊടുത്ത് അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു. ആകപ്പാടെ രസകരമായൊരു കഥ പറഞ്ഞതാണെന്ന് തോന്നാമെങ്കിലും ആധ്യാത്മിക തത്വത്തെ മിക്കവാറും ഈ കഥയിൽ കൂടി വെളിവാക്കിയിട്ടുണ്ട്. കർമ്മവാസനയുടെ ശക്തിയെ കാണിക്കലാണ് സപ്തമസ്കന്ധത്തിൻ്റെ വിഷയം.
സപ്തമസ്കന്ധത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യമായ തത്വം കർമ്മവാസനയുടെ ശക്തിയെ കാണിക്കലാണ്. വൈകുണ്ഠ ലോകത്ത് വെച്ച് ദേവിജയന്മാരിൽ പൊന്തി വന്ന നിസ്സാരമായ ഒരു ആഗ്രഹം, ഒരു വാസന, അതിനെ അനുഭവിച്ചു തീർക്കാൻ വൈകുണ്ഠലോകവാസികളായ ദേവിജയന്മാർക്ക് കൂടി 3 ജന്മം വേണ്ടി വന്നു. അപ്പോൾ പിന്നെ നമ്മുടെയൊക്കെ കഥ എന്തെയാണ്? എത്രയെത്ര വാസനകളാണ്, ആഗ്രഹങ്ങളാണ് ഓരോ നിമിഷവും നമ്മുടെയൊക്കെ ഉള്ളിൽ പൊന്തി വന്നുകൊണ്ടിരിക്കുന്നത്. അവയൊക്കെ അനുഭവിച്ചു തീരാൻ ഇനി എത്ര ജന്മങ്ങൾ നാമൊക്കെ കൈക്കൊള്ളേണ്ടി വരും? ഈശ്വരനെ സർവാത്മന ആശ്രയിക്കുന്ന ഒരാൾക്ക് എത്ര എളുപ്പമാണ് എല്ലാ ക്ലേശങ്ങളിൽ നിന്നും നിവർത്തിക്കാൻ. ഈശ്വരനെ മറന്നാൽ മറ്റെന്തൊക്കെ ഉണ്ടായാലും എന്തെല്ലാം വിഷമങ്ങളാണ് അയാൾ അനുഭവിക്കേണ്ടിയും വരുന്നതെന്ന് തത്വങ്ങളെ ഹിരണ്യകശിപുവിൻ്റെയും പ്രഹ്ലാദൻ്റെയും ജീവിതത്തിൽ കൂടെയും അനുഭവത്തിൽ കൂടെയും പ്രഖ്യാപിച്ച് ഈ പുണ്യം നിറഞ്ഞ ഇതിഹാസം ആത്മീയങ്ങളും ലൗകികങ്ങളുമായ നല്ല നല്ല പല ഗുണപാഠങ്ങളെയും തന്ന് നമ്മളെയെല്ലാം അനുഗ്രഹിച്ചിരിക്കുന്നു. അതാണ് സപ്തമസ്കന്ധത്തിൻ്റെ മഹത്വം. ഇങ്ങനെയാണ് പ്രഹ്ലാദ ഉപാഖ്യാനം ഉപസംഹരിക്കുന്നത്. അനന്തരം ശ്രുതിപ്രസിദ്ധങ്ങളായ വർണ്ണാശ്രമധർമ്മങ്ങളുടെ വിവരണമാണ് സപ്തമസ്കന്ധത്തിൽ ബാക്കിയുള്ളവ. സപ്തമസ്കന്ധം 15 അധ്യായമാണ്. 5 അധ്യായം മനുഷ്യത്വവും 5 അധ്യായം ദേവത്വവും 5 അധ്യായം അസുരത്വവുമാണ് പറയുന്നത്. അപ്പൊ സത്വഗുണ രജോഗുണ തമോ ഗുണങ്ങളെ ഉൾക്കൊണ്ടിരിക്കുന്നു സപ്തമസ്കന്ധത്തിൽ. ഈ ബാക്കിയുള്ള 5 അധ്യായങ്ങളിൽ പറയുന്ന വർണ്ണാശ്രമധർമ്മങ്ങൾ നമുക്കിനി തുടർന്ന് കേൾക്കാം. വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മവാസനകളെ തടയുവാൻ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് മുഖ്യമായിട്ടുള്ള ആയുധം എന്താണ്? ത്യാഗസമ്പൂർണമായ ധാർമ്മിക ജീവിതമാണ്. ആ ത്യാഗസമ്പൂർണങ്ങളായ ധാർമ്മിക ജീവിതം എങ്ങനെ കൈവരിക്കാം എന്ന് വർണ്ണാശ്രമധർമ്മം എന്ന തത്വത്തിലൂടെ നാരദ മഹർഷി ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗം നമുക്ക് തുടർന്ന് കേൾക്കാം. ഭക്തപ്രഹ്ലാദിനെ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റിയ ഗുരുവായൂരപ്പൻ നമ്മളെ എല്ലാവരെയും ആ മടിയിലിരുത്തി നമ്മുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ച് എല്ലാ ദുഃഖങ്ങളും മാറി പരമാനന്ദത്തിലെത്തിക്കുവാൻ. അപ്പോൾ ആധാരബിന്ദുങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി. നമസ്കാരം.